of an angle. Opposite by adjacent. Opposite by adjacent. Rizwana, what about cos of an angle? Cos of an angle. Adjacent divided by hypotenuse. Adjacent divided by hypotenuse. Sin 30 Yasin. Sin 30. 1 by 2. 1 by 2. Cos 45 oh, Mohammed Adnan. Adnan, cos 45. 1 by root 2. 1 by root 2. Okay. What about tan 45, Najat? 1. 1. Fahadai, what about tan 60? Root 3. Root 3. Mohammed Ali, what about tan 30? Root 3. 1 by root 3. 1 by root 3. Suraj, what about cos 30? 1 by 2. What about cos 30? Aravind? Root 3 by 2. Aravind. Root 3 by 2. Root 3 by 2. Suraj, name note is under. Right. അപ്പോ ഈ വാല്യൂസ് വെച്ചിട്ട് ട്രയാംഗിൾസിന്റെ സൈഡ്സ് കണ്ടുപിടിക്കുന്നതിൽ ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മറ്റേ എ ബി മൈനസ് അല്ലെ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഫുൾ ലെങ്ത് മൈനസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു റൈറ്റ് ശരിയല്ലേ ഓക്കെ ഇഫ് സോ ജസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ ഹാവ് എ ട്രയാംഗിൾ ലൈക് ദിസ് ചെയ്തതിനോട് കുറച്ച് സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ ട്രയാംഗിൾ 90 ഡിഗ്രി ഫൈൻ ലെങ്ത് ഓഫ് എ ബി തന്നെയാണ് കേട്ടോ അതിന് മാറ്റമൊന്നുമില്ല ശ്രദ്ധിച്ച് ആലോചിച്ച് വേഗം ഒന്ന് ചെയ്തേ സ്പീഡ് ആവട്ടെ കേട്ടോ സ്പീഡ് ആവട്ടെ ഈ ക്വസ്റ്റ്യൻ എനിക്ക് രണ്ട് രീതി ചെയ്യാം കേട്ടോ ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു മാർഗമുണ്ട് രണ്ടോ നമുക്ക് വളഞ്ഞിട്ട് നോക്കിയാൽ പിടിച്ച് കോംപ്ലിക്കേറ്റ് ആക്കാനും മാർഗമുണ്ട് രണ്ടിൽ ആൻസർ കിട്ടും നോ പ്രോബ്സ് എന്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾ വളഞ്ഞിട്ട് നോക്കിയാൽ പിടിക്കാൻ സാധ്യത സിമ്പിൾ മെത്തേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണ രീതിയിൽ ഫയാസിന്റെ വീഡിയോ എവിടെ മുഹമ്മദ് സലീമിന്റെ വീഡിയോ എവിടെ ഓഫീസിൽ പറഞ്ഞായിരുന്നു ഓക്കെ 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 സ്പീഡ് ആവട്ടെ കേട്ടോ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നേ അഭിഷേക് എവിടെയായിരുന്നു ഇന്നലെ ഇന്നലെ കണ്ടില്ല വഴിക്ക് അഭിഷേക് വിജു പെട്ടെന്ന് അത് സദസ് സദസ് ഒരു മിനിറ്റ് അവിടെ വൺ മോർ മിനിറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത വീഡിയോയില് നോക്കട്ടെ വീഡിയോയില് കേട്ടോ വീഡിയോയില് വീഡിയോയില് സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ട വീഡിയോയില് ആർക്കും കിട്ടിയില്ല ണല്ലോ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് എന്ന് നമുക്ക് പറയാനില്ല അത് എളുപ്പവഴി കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ട്രിഗണോമെട്രി മാത്രം വെച്ച് ചിന്തിക്കരുത് കേട്ടോ ട്രയാംഗിളിനെ കുറിച്ച് ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ ധാരണ ട്രിഗണോമെട്രി ഇക്വേഷൻ മാത്രം എന്ന് ചിന്തിക്കരുത്
ഇല്ല, ഒരു രക്ഷയില്ല ആർക്കും. ഒരാളുണ്ട്. ഒരു മിനിറ്റ് അവിടെ. ഞാൻ പറഞ്ഞു ആംഗിൾസിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ട്രിഗണോമെട്രി മാത്രം വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല, കോംപ്ലിക്കേഷൻ വരും. ഇപ്പോഴും എന്തെങ്കിലും ഐഡിയ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ വീഡിയോയില്? ഇല്ല, ഇതില്ല. ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് നോക്കി, ഒന്ന് നോക്കി, ഒന്ന് ബോർഡിൽ നോക്കി. ഇതിലേ ഐഷ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയിരിക്കുന്നത്? ഈ കാണുന്നത് ഈ ആംഗിൾ എത്രയിരിക്കുന്നു? സിക്സ്റ്റി. ഇപ്പറേ മാർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെ? സിക്സ്റ്റി ആയേ? കൃത്യം നമുക്ക് പറയാലോ, വളരെ സിമ്പിൾ ആയ കാര്യമാണല്ലോ. ഒരു എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് അത് ആംഗിൾ എത്രയാന്നുള്ളത് ചിന്തിച്ചു നോക്ക്. അതാ പറഞ്ഞത്, നമ്മള് വലിയ സംഭവം ചോദിക്കുമ്പോ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നു. അതിനാണ് എത്രയാണ് അത്? വലിയ സംഭവങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. എത്ര ആംഗിളിന്റെ സ്ട്രെയിറ്റ് ലൈൻ? 90 ഡിഗ്രി. 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രടാ? അതിനെ ഈ ആംഗിൾ അതിനാ ഏതാ? പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ കേക്കട്ടെ അഭിഷേക് ആർ, ഇങ്ങനെ വരുന്ന രണ്ടാംഗിൾ നമ്മൾ പേര് പഠിച്ചിട്ടില്ലേ ഈ രണ്ടു പേർക്ക്? കോമൺലി വി കോൾഡ് ആസ് സപ്ലിമെന്ററി ആംഗിൾ ഓർ ലീനിയർ പെയർ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടും? അഭിഷേക് ആർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. 120 ഡിഗ്രി. ഹിയർ വി ഗെറ്റ് 120. ഇഫ് ദിസ് ആംഗിൾ ഈസ് 120, നിങ്ങൾ നോക്കി, ഇൻ ട്രയാംഗിൾ എ ഡി സി വി ഹാവ് എ ട്രയാംഗിൾ കോൾഡ് എ ഡി സി. എ ഡി സിയിൽ ഒരു ആംഗിൾ 120, ഒരു ആംഗിൾ 30. ആംഗിൾ സംബന്ധിച്ച് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പാടില്ലേ? അബ്ദുള്ള വേഗം പറഞ്ഞ തേർഡ് ആംഗിൾ എത്ര വരിക? 30 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ട്രയാംഗിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ പെക്യുലാരിറ്റി? Hanan, what's the peculiarity? Isosceles, absolutely. For a triangle isosceles, we know sides opposite equal angles are also equal. Right? So with that claim, we can write AD is equal to AC. AD 30 degree opposite, AC 30 degree opposite. So both are equal and will have a length of 10 centimeters. Now we obtained a side of triangle ABC. ഇപ്പൊ നമുക്ക് എ ബി സിയുടെ ഒരു സൈഡ് കിട്ടി. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇൻ ട്രയാംഗിൾ എ ബി സി വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് എ ബി തന്നിരിക്കുന്ന 60 ഡിഗ്രി ആണ്, 10 സെന്റിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ നിങ്ങൾ ചൂസ് ചെയ്യുന്നു പറഞ്ഞു കേക്കട്ടെ, വിച്ച് വൺ വിൽ യു ചൂസ്? സാമി ഒന്ന് പറഞ്ഞേ. എന്താ കാരണം? അഡ്ജസന്റും ഹൈപോടെന്യൂസും. അബ്സല്യൂട്ട്ലി, ഹിയർ വി കാൻ അപ്ലൈ കോസ് 60 ബിക്കോസ് AB is the adjacent side of the angle 60 degree and AC is the hypotenuse. For cos 60 the value we'll give 1 by 2 is equal to, we don't know the value of AB, AC is 10. On crossing we get 1 by 2 into 10 equal to AB, AB equal to 5 the answer. And now, AB equal to 5 centimeter will be the final answer. Thus we can find the required side AB. That is the method.
അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ വന്ന കാര്യം ഇത്രേ ഉള്ളൂ, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ ട്രിഗണോമെട്രി മാത്രം, സൈനും കോസും ടാനും മാത്രം അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഏതൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ഐസോസെൽസ് ട്രയാങ്കിളിൽ ചിലപ്പോൾ പ്രോപ്പർട്ടി വേണ്ടി വരും, ചിലപ്പോൾ ഇക്വിലാറ്ററലിന്റെ പ്രോപ്പർട്ടി വേണ്ടി വരും, സം കേസ് നമ്മൾ പൈതഗോറസ് തിയറി ഉപയോഗിക്കേണ്ടി വരും, അതെല്ലാം വേണ്ടി വന്നേക്കാം. അല്ലാതെ ജസ്റ്റ് നമ്മൾ സൈനും കോസും ടാനും മാത്രമേ ഉപയോഗിക്കൂ നിങ്ങൾ വാശി പിടിക്കും. ഓക്കെ, അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടോ ചോദിക്കാൻ, യൂസ് ഓൾ ഓഫ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിയാണ് ആൻസറിലേക്ക് എത്തുക കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഇനി ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. പറയ സൂരജൻ, സ്ക്രീൻ പ്രസന്റ് അല്ലല്ലോ. പ്രസന്റേഷൻ പോയോ? ഒരു സെക്കൻഡ്. ഓക്കെ, കട്ടായി പോയി അറിയില്ല കേട്ടോ. സോറി. തേർട്ടി സെക്കൻഡ്സ് മോർ. ഓക്കെ, റൈറ്റ്, മതിയില്ല, ടൈം മതിയില്ലേ? അപ്പോ ജസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറണം. നമ്മളിത് ഡിസ്കസ് ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ, ഒരു ട്രയാംഗിളിന്റെ സൈഡ്സ് നമുക്ക് എങ്ങനെ പൈതഗോറസ് തിയറം അല്ലാതെ ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പൊ ചില ക്വസ്റ്റ്യൻ വെരി ഡയറക്റ്റ്ലി നമുക്ക് ജസ്റ്റ് സൈൻ തേർട്ടിയോ കോസ് തേർട്ടിയോ കോസ് സിക്സ്റ്റിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ചില കേസ് ഇതുപോലെ നമ്മളൊന്ന് വട്ടം കറക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ഇൻ അവർ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മാക്സിമം രണ്ട് ട്രയാംഗിൾ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. മാക്സിമം ചിലപ്പോൾ സിംഗിൾ ട്രയാംഗിൾ നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ വിത്തിൻ എ ഫിഗർ ദർ വിൽ ബി ടു ട്രയാംഗിൾസ്, ഇപ്പൊ നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ വേറെ പല പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ വ്യൂയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫിഗർ വരും. എ ട്രയാംഗിൾ വിൽ ബി ഹിയർ ലൈക്ക് ദിസ് ആൻഡ് ദർ വിൽ ബി എ ലൈൻ ഡ്രോൺ ലൈക്ക് ദിസ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയി ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു ലൈൻ ഇതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ട് ഇതിങ്ങനെ കറക്റ്റാ കോർണർ ചെയ്യുന്ന അതോ, സപ്പോസ് ചെയ്യാം കോർണർ ചെയ്യുന്ന സപ്പോസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഫിഗർ വരും. രണ്ട് ഈ ഫിഗറിൽ ആംഗിൾ മെഷർമെന്റ്സ് ഒക്കെ കൃത്യം ഉണ്ടാവും. ഈ സൈഡ് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ സൈഡ് തന്നിട്ടുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഈ കാണുന്ന ചെറിയ പോർഷൻ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുക. ആഫ്റ്റർ ഓൾ ട്രയാംഗിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കുക. ചില കേസിൽ ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ട വരും, ചില കേസ് മൈനസ് ചെയ്യേണ്ട വരും. അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നമ്മൾ എക്സസൈസിലേക്ക് പോകുമ്പോൾ ചെയ്യും. റൈറ്റ് നൗ വി ആർ മൂവിംഗ് ടു അനദർ ടോപ്പിക്. ഗിവ് എ സബ് ഹെഡിംഗ്, ഗിവ് എ സബ് ഹെഡിംഗ് ആംഗിൾ ഓഫ് എലവേഷൻ. ഇ എൽ ഇ വി എ ടി ഐ ഓ എൻ, ആംഗിൾ ഓഫ് എലവേഷൻ and angle of depression. Angle of elevation and angle of depression. Angle of elevation and angle of depression. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ആ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ മീനിങ്ങും പഠിക്കാം. ഈ എലവേറ്റ് എന്ന് പറയുന്നതായിരിക്കും അർത്ഥം, അതിന്റെ ഒരു മീനിങ്ങിന്റെ സെൻസ് എന്തായിരിക്കും? ഫൈസേ എലവേറ്റ്, എലവേറ്റ്, എലവേറ്റർ ഒക്കെ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഈ വി ഒ അല്ല, ഇ എൽ ഇ. ഇപ്പൊ എലവേറ്റർ നമ്മളോട് കേട്ടിട്ടില്ല, എലവേറ്റർ പറഞ്ഞോ? മാളിലൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. ഫൈൻ, എലവേറ്റർ എന്തിനാ നമ്മള് യൂസ് ചെയ്യാം?
അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ, ഇനി അനദർ വേർഡ്സ് മുകളിലേക്ക് കയറാൻ അല്ലെ. നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു ഹൈറ്റിൽ നിന്ന് മുകളിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യുക, എലവേറ്റേഴ്സ് യൂസ് ചെയ്യുക നോർമലി കേട്ടോ. തിരിച്ച് താഴേക്ക് ഇറങ്ങാനോ അത് യൂസ് ചെയ്യുമ്പോൾ വേറെ വിഷയമെങ്കിലും നോർമലി എലവേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്, എബവ് മുകളിൽ നെക്സ്റ്റ് ഫ്ലോർ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ടേം യൂസ് ചെയ്യുക. ഞാൻ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ നമ്മളെ നോർമലി ഇപ്പൊ ഒരു ഗ്രൗണ്ടിലൂടെ നമ്മൾ നടന്നു പോകാതിരിക്കട്ടെ, സപ്പോസ് ഗ്രൗണ്ടിൽ കൂടെ നമ്മൾ നടന്നു പോകുക. ഇങ്ങനെ നടന്നു പോകുമ്പോൾ സാധാരണ നമ്മള് ഈ ഗ്രൗണ്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഒബ്ജെക്ഷൻ നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചിലപ്പോൾ ആ ഗ്രൗണ്ടിന് ചുറ്റുള്ള ഏതെങ്കിലും മരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവിടെ കളിക്കുന്ന ആളുകളെ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മൾ അങ്ങനെ കുറേ സംഗതികൾ കാണാറുണ്ട് റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ബോർഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്, ഈ നോക്കുന്ന നോട്ടംസ് എല്ലാം സ്ട്രെയിറ്റ് ആണ് റൈറ്റ്. നമ്മൾ ഇങ്ങനെ കണ്ണ് നേരെ വെച്ചിട്ടില്ല നമ്മൾ നോക്കുന്നത്, അല്ല നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത് ക്ലാസ്സിലല്ലോ. നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കിയല്ലോ ക്ലാസ്സിൽ ഇരിക്കുക. നമ്മളെങ്ങനെ ഇരിക്കുക, സ്ട്രെയിറ്റ് ആണ് നമ്മുടെ വ്യൂ, സ്ട്രെയിറ്റ് ആണ് റൈറ്റ്. സ്കൂളിൽ നിങ്ങൾ ക്ലാസ് പഠിക്കുമ്പോൾ, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ബോർഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ നോട്ടം സ്ട്രെയിറ്റ് ആയിരിക്കും. വേറെ കൂടെങ്കിലും എനിക്കറിയില്ല, ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ദ ബോർഡ് ആ നോട്ടം എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് വ്യൂ. ഓക്കെ, നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നിർബന്ധമില്ല അല്ലേ. എന്നോടാ മുഹമ്മദ്, മുഹമ്മദ് അസ്സലാം, കൃത്യം ഇങ്ങനെ ബോർഡിലേക്ക് നേരെ നോക്കിയാണോ ക്ലാസ് ഇരിക്കുക? സാധാരണ കുറച്ചൊക്കെ, ഈ കുറച്ചെന്ന് പറയുമ്പോ എത്ര ശതമാനം ഉണ്ടാവും? അപ്പൊ കുറച്ചിന്റെ ബാക്കിയും കൂടെ നോക്ക, മുഴുവനും കൂടെ തന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ എനിവേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും സംവരം നമ്മൾ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ്, നമ്മൾ വീട്ടിലിരിക്കുകയാണ്, എവിടെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും നോർമലി നമ്മൾ ഒരു ഐറ്റത്തിനെ വ്യൂ ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ടാണ്, നേരെ നമ്മൾ നോക്കുക. ഇപ്പൊ നമ്മള് ഒരു മാളിൽ പോയി, സെ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മാളിൽ പോയപ്പോ അവിടെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുകയാണ്, സ്റ്റേജിൽ ഒരു ഡാൻസ് ഷോയോ ഒരു പാട്ടോ മ്യൂസിക്കോ സംതിങ് നടക്കുക, നമ്മൾ പുറത്തുനിന്ന് വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൈ കെട്ടിങ്ങനെ നോക്കിക്കോ, അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ കാണുമ്പോഴും നമ്മൾ നേരെയാണ് നോക്കുക അല്ലെ. അതെല്ലാം നമ്മുടെ കണ്ണിന് നേരെയുള്ള കാഴ്ചകളാണ്. എവറിതിങ് ദാറ്റ് വി ആർ വ്യൂവിങ് ഈസ് ഡയറക്ട്ലി ടു അവേഴ്സ്, അല്ലെങ്കിൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് അവർ ഐ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗ്രൗണ്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ, സ്കൂൾ ഗ്രൗണ്ടാണ് സപ്പോസ് ചെയ്യുക, അപ്പൊ സ്കൂളിന്റെ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ നമ്മളൊരു ഫ്രണ്ട് നിൽപ്പുണ്ട്. ഓക്കെ, സപ്പോസ് ഹി ഈസ് കോളിംഗ് അസ്, അവൻ നമ്മളെ വിളിക്കുകയാണ്, മോളിൽ വന്നിട്ട് നമ്മളെ വിളിക്കുക. ഈ മുകളിൽ നിൽക്കുന്ന ഫ്രണ്ട് നമ്മളെ വിളിക്കുമ്പോൾ ആ ആളെ കാണാൻ, നേരെ നോക്കി ആളെ കാണാൻ പറ്റും? ക്യാൻ വി സീ ഹിം? മുർഷിദ, ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഒരാളെ കാണണമെങ്കിൽ മുകളിലേക്ക് നോക്കണം, ഒരു സംശയമില്ല അല്ലെ. നമുക്ക് ഇയാളെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടി വരും റൈറ്റ്. ശരി, കാർത്തിക് എല്ലാവരും കാര്യം ചോദിക്കട്ടെ. കാർത്തിക് സ്കൂളിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കണം. അപ്പൊ സ്കൂൾ ഗ്രൗണ്ടിൽ ഗെയിം നടക്കുക, ഫുട്ബോൾ കളിക്കുക സപ്പോസ്. ഈ ഫുട്ബോൾ കളിക്കുന്ന ആളുകളെ കാണണമെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നേരെ നോക്കി നിന്നാ കാണാൻ പറ്റുമോ കാർത്തികേ? ക്യാൻ യു സീ ദം? ഇല്ല. എന്ത് ചെയ്യണ്ടോ ഓരോ കാണണമെങ്കിൽ? താഴേക്ക് നോക്കണ്ട വരും അല്ലേ. അപ്പോ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ, വി ആർ കണക്ടിങ് ദ ഐഡിയ. സോ നമുക്ക് ഇവിടെ ഇത്രേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾ സപ്പോസ് ചെയ്യാം ഗ്രൗണ്ട്, ഇങ്ങനൊരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രൗണ്ടില് സംവൺ ഈസ് സ്റ്റാൻഡിങ് ഹിയർ, ഒരാളിങ്ങനെ നിൽക്കണം, ഒരാളെ നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഈ ആള് നോർമലി ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നോർമലി ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് നോക്കുക, നേരെ നേരെയാണ് നോക്കുക കേട്ടോ. ഞാൻ അതിന് ഡോട്ടർ ലൈൻ ഒന്ന് നോട്ട് ചെയ്യുകയാണേ, സോറി. നോർമലി ഒരു ഒബ്ജക്റ്റിനെ ഈ രീതിയിലാണ് വ്യൂ ചെയ്യുക, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ. ഈ നോർമൽ വ്യൂ, നേരെ നോക്കുന്ന നോട്ടം ഉണ്ടല്ലോ, കണ്ണിന്റെ നേരെയുള്ള നോട്ടം, ഇത് നമ്മൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിന്നോട്ടെ കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് നിങ്ങൾ സപ്പോസ് ചെയ്യാം. നമ്മുടെ സ്കൂളിന് ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗില് സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ സംവേർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ആളെ കാണണമെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ഇറ്റ്സ് ജസ്റ്റ് എ കോമൺ സെൻസ്, വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് നിൽക്കുന്ന ആള് ഇങ്ങനെ മുകളിലേക്ക് നോക്കണം അല്ലെ. ഇവനെ കാണണമെങ്കിൽ വി ഷുഡ് ലുക്ക് അപ്വേർഡ്സ് ലൈക്ക് ദിസ്, നമ്മൾ നോക്കണം ശരിയല്ലേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യത്തില്? ഈ ആംഗിളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ഓഫ് എലവേഷൻ, അതായത്
in order to view an object above our eye level, നമ്മളുടെ കണ്ണിന്റെ ഐ ലെവൽ എന്ന് പറഞ്ഞാൽ കണ്ണ് നേരെ നോക്കുന്ന നോട്ടോ ഐ ലെവൽ എന്ന് ഉദ്ദേശിക്കുക, നമ്മളുടെ കണ്ണിന്റെ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ് അതിനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ഈ നേരെ നോക്കുന്നത് മുകളിലേക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണും ആ ഒബ്ജക്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻ, നേരെ നോക്കുമ്പോഴുള്ള ലൈൻ, ഈ രണ്ട് ഈ ലൈൻ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് എന്ന് പറയാം. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ നേരെ ബോർഡിലേക്ക് നോക്കിയിരിക്കുക, അല്ലെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക അല്ലെ, ചുമ്മാ നിങ്ങൾ ആ ഫ്ലോ റൂമിന്റെ എന്താ പറയാ, സോറി, നിങ്ങൾ ആ റൂമിന്റെ റൂഫിലേക്ക് ചുമ്മാ നോക്കി, റൂഫിലുള്ള ഫാനോ ലൈറ്റ് ഹൗസ് എന്ത് നോക്കാൻ വേണ്ടി കഴുത്തു നോക്കണ്ട ഒന്നില്ലേ, ഇല്ലേ? അപ്പൊ നേരെ നോക്കുമ്പോ എന്താ സംഭവിക്കുക, നേരെ എന്ന് പറയുമ്പോ ഇങ്ങനെ നിങ്ങളുടെ കണ്ണിന് നേരെ ഇങ്ങനെ ഒരു ലൈൻ, കണ്ണിന് നേരെ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇനി ഇതേ നമ്മൾ തന്നെ പൊസിഷൻ മാറാതെ മുകളിലേക്ക് നോക്കുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി കണ്ണിൽ നിന്ന് തീം ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കും, കണ്ണിൽ നിന്ന് ആ ഒബ്ജക്റ്റ് കാണുന്നതിലേക്ക് ഒരു ലൈൻ. ഗോട്ട് ഇറ്റ്? ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. റേഡിയോ ഈ സെയിം തന്നെ കേട്ടോ, നമ്മുടെ രണ്ടാമത്തെ ആളായ ഡിപ്രഷനിൽ വരിക, സെയിം ടൈപ്പ്, ഒറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ മുകളിലിരിക്കുന്ന ഒബ്ജക്റ്റ് ഞാൻ നോക്കി, ഡിപ്രഷനിൽ ആരായിരിക്കും നോക്കുക, അഞ്ചല ഒന്ന് പറഞ്ഞു താഴേക്കുള്ള, അബ്സല്യൂട്ട്ലി നമ്മളുടെ ഐ ലെവലിന് താഴെ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ ഫ്ലോറിൽ എന്തെങ്കിലും ഐറ്റം കിടപ്പുണ്ട്, അപ്പൊ നമ്മൾ താഴേക്ക് നോക്കും ഇല്ല, നേരെ നോക്കി ഫ്ലോറിൽ കിടക്കുന്ന സാധനം കാണാൻ പറ്റൂ ഇല്ല, നമ്മുടെ ഫ്ലോറിൽ നമ്മൾ നോർമലി കുറച്ച് ദൂരേക്കാണെങ്കിൽ ചിലപ്പോൾ നേരെ നോക്കിയാലും കാണാൻ പറ്റും, പക്ഷെ നിയറിലായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ജസ്റ്റ് താഴേക്ക് നോക്കിയാൽ ആ ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റും, ശരിയല്ലേ? അത് നമുക്ക് കുറച്ചുകൂടെ ഒരു ബ്രോഡർ സെൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺവേഴ്സ് കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ബിൽഡിംഗ്, ഓക്കെ, സ്കൂൾ ബിൽഡിംഗ് തന്നെ. അപ്പൊ ഇങ്ങനെ സ്കൂളിന്റെ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ടിലല്ല കേട്ടോ, നൗ വി ആർ അറ്റ് ഫസ്റ്റ് ഫ്ലോർ ഓർ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്, നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മളെ താഴെ നിന്നും ഒരാൾ വിളിക്കുന്നു, ഈ ആളെ കാണാൻ വേണ്ടി നമ്മൾ താഴേക്ക് നോക്കുന്നു. ഒരുപാട് തെറ്റ് വരുന്ന ഒരു ഐഡിയ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ കേട്ടോ, എലവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിപ്രഷൻ, ശ്രദ്ധിച്ചു കേട്ടോളം. അപ്പൊ ഇതാണ് നമ്മളുടെ ഒറിജിനൽ പൊസിഷൻ, ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നതെങ്കിൽ സെക്കൻഡ് ഫ്ലോർ നമ്മൾ ഇങ്ങനെ നേരെ നോക്കും അല്ലെ, എവിടെ നിന്നാലും നേരെയുള്ള നോട്ടോട്ടോ, നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം, എവിടെ നിന്നാലും നേരെയുള്ള നോട്ട്. അപ്പൊ ഇങ്ങനെ നേരെ നോക്കുകയാണ്, ഞാൻ അതിനെ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഡോട്ടഡ് ലൈൻ കൊടുക്കുന്നു. എപ്പോഴും നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഡോട്ട് ലൈൻ കൊടുക്കാണ് ബെറ്റർ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ആള് നേരെ താഴേക്ക് നോക്കുകയാണ് ടു സീ ആൻ ഒബ്ജക്ട് ഓൺ ദ ഗ്രൗണ്ട്, ഞാൻ താഴേക്ക് നോക്കി, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ താഴേക്ക് നോക്കി കഴിയുമ്പോൾ ഇവർ തമ്മിലുണ്ടായ ഈ ആംഗിൾ, ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് നമ്മൾ വിളിക്കുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോ നമ്മളുടെ ഐ ലെവലിന് മുകളിലുള്ള ഒബ്ജക്റ്റ് കാണണമെങ്കിൽ നമ്മൾ മുകളിലേക്ക് നോക്കണം, ഐ ലെവലിന്റെ താഴെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ താഴേക്ക്, ഐ ലെവലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നേരെ നോക്കും. റൈറ്റ്? സോ ഇഫ് യു ആർ വ്യൂവിംഗ് ആൻ ഒബ്ജക്ട് എബോവ് അവർ ഐ ലെവൽ, അവരുണ്ടാവുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. യു ആർ വ്യൂവിംഗ് ആൻ ഒബ്ജക്ട് ബിലോ അവർ ഐ ലെവൽ, അവരുണ്ടാവുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ച കാര്യങ്ങൾ വേഗം ഫിഗറൊക്കെ വരച്ചോട്ടോ, നല്ലതാണ്, ഫിഗറൊക്കെ വരച്ച കുറച്ചുകൂടെ ഐഡിയ കിട്ടും. സ്ട്രേറ്റ് ലൈൻ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് വിളിക്കുക. ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് നമ്മൾ പറയാം. മുകളിലേക്ക് നോക്കുന്നതിനെയും ലൈൻ ഓഫ് സൈറ്റ് എന്ന് തന്നെ കേട്ടോ പറയാം, രണ്ടും ലൈൻ ഓഫ് സൈറ്റ് ആണ്. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഇവനെ വേണമെങ്കിൽ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം, സ്ട്രേറ്റ് ആയിട്ട് നോക്കുന്നു, നോർമൽ. ഇത് നമുക്ക് സിംപ്ലി ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. അപ്പൊ നോർമൽ ലൈൻ ഓഫ് സൈറ്റും ലൈൻ ഓഫ് സൈറ്റും നമ്മൾ ആംഗിൾ ഡിഫറൻസ് ആണ്, ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും അല്ല. ഹൊറിസോണ്ടൽ ലെവൽ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെ പേര് കൊടുക്കാറുണ്ട്.
സ്പീഡ് ആവട്ടെ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, പ്രാക്ടിക്കലിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇവനെ കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. സ്കെയിലും പെൻസിലും വെച്ചല്ലാതെ ഫിഗർ വരയ്ക്കരുത് കേട്ടോ, ഫ്രീ ഹാൻഡിൽ ഫിഗർ വരയ്ക്കുന്ന പരിപാടി വേണ്ട. സ്കെയിലും പെൻസിലും വെച്ച് ഫിഗർ വരച്ചാൽ മതി. സ്പീഡ് ആയി അതിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഇതാണ്, നോർമലും നമ്മളുടെ വ്യൂവും, നോർമലും നമ്മൾ നോക്കുന്ന ലൈൻ, അത് ഡിപ്രഷൻ ആവട്ടെ എലവേഷൻ ആവട്ടെ, ഡിപ്രഷൻ ആണെങ്കിൽ താഴേക്ക് നോക്കുന്നു, എലവേഷൻ ആണെങ്കിൽ മുകളിലേക്ക് നോക്കുന്നു, നോർമലും ഈ ആൾ തമ്മിലുള്ള ആംഗിൾ ആണ് പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം ഇത് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിയുമ്പോഴേ ഫിഗർ വരയ്ക്കുമ്പോൾ എന്ത് പറ്റുന്ന അറിയോ, ഇവിടെ കൊണ്ടുപോയിട്ട് ആംഗിൾ ഓഫ് എലവേഷനിൽ വലിയ തെറ്റ് വരില്ല, പക്ഷെ ഡിപ്രഷനിൽ ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യും, ഈ ആംഗിളിനെ കൊണ്ടുപോയി ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്ത് വയ്ക്കും ഈ ആംഗിൾ. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആട്ടോ അത്, വളരെ ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യണേ. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോവെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ട് ഡിപ്രഷൻ മാർക്ക് ചെയ്ത് വയ്ക്കും. എലവേഷനും ഡിപ്രഷനും നോർമൽ ലൈൻ ഓഫ് സൈറ്റും ന്യൂ ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള വിട്ടുപോകരുത്, ഇപ്പോഴത് പ്രത്യേകം ഓർത്തോളാം കേട്ടോ. ഈ കാണുന്നൊരു ഫിഗറേ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഐഡിയ കുറച്ചൊരു ക്ലാരിറ്റി തരും, ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഗ്രാഫിക് ഇമേജ് ആണ്, വേറൊന്നുമല്ല. ഇത് കണ്ടില്ലേ, ഒരാൾ സെയിം ടൈമിൽ രണ്ട് ഒബ്ജക്ട്സ് വ്യൂ ചെയ്യാം, ഒന്ന് മുകളിലൂടെ പോകുന്ന ഒരു എയ്റോപ്ലെയിൻ ആണ്, രണ്ട് താഴെ ഇരിക്കുന്ന ഒരു ക്യാറ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ആളുടെ നിൽക്കുന്ന ലെവലിലുള്ള നോർമൽ ലൈനാണ് ഈ കൊടുത്തിരുന്നത്, ഹൊറിസോണ്ടൽ. ഈ കാണുന്ന ആൾ ഇതാണ് അവന്റെ നോർമൽ, കണ്ടില്ലേ, സാധാരണ കണ്ട് നേരെ. ഇതേ ആള് ഹെലികോപ്റ്റർ വ്യൂ ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കണം, ഈ കാണുന്ന ആംഗിൾ ആണ് ആര്, നമ്മളിപ്പോ പറഞ്ഞ ആംഗിൾ ഓഫ് എലവേഷൻ. ക്യാറ്റിനെ കാണണമെങ്കിൽ താഴേക്ക് നോക്കണം, അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. പിടിയില്ലേ, ഇനി സംടൈംസ് ഉണ്ടല്ലോ ഒരാളുടെ ആംഗിൾ ഓഫ് എലവേഷൻ മറ്റൊരാളുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒക്കെ ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി മാത്രം കേട്ടോ, നോക്കിക്കോ. ഈ ഫിഗറില് താഴെ ഒരു ഡോഗ് നിപ്പുണ്ട്, മുകളിൽ ഒരു ബേർഡും ഉണ്ട് അല്ലെ, രണ്ടുപേരുടെയും നോർമൽ ലൈൻ ഓഫ് സൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റിനെ കുറിച്ച് ഐഡിയ കിട്ടാനായിട്ട് ഈ ഫിഗറൊക്കെ കാണിക്കുന്നത്, രണ്ടുപേരും നോർമൽ, അവർ നിൽക്കുന്ന ലെവലിൽ അവരുടെ ഹൈറ്റ് എത്രയുണ്ടോ ആ ഐ ലെവലിൽ മുന്നിലേക്ക് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട്, അതാണ് നോർമൽ ഐ ലെവൽ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. എന്നിട്ട് നോക്കി ഈ കാണുന്ന ഡോഗ് ബേർഡിനെ വ്യൂ ചെയ്യുന്ന ആംഗിൾ ആണ് തീ കാണുന്നത് കണ്ടോ, ഇതാണ് ലൈൻ, ഇതാണ് ലൈൻ. ഈ ലൈനിൽ നോക്കുമ്പോ ഡോഗിന്റെ ഐ ലെവലും ബേർഡിനെ കാണുന്ന ലൈനും തമ്മിൽ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ, ദിസ് പെർട്ടിക്കുലർ ആംഗിൾ, ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ, ഡോഗിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നിങ്ങൾ ബേർഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബേർഡിനുണ്ടാവുക ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ? അബ്ദുള്ള, എന്താ കാരണം? അവിടെയാണ് ബേർഡ് നോക്കുന്നത്, താഴേക്കാണ്. സോ അവിടെ ഉണ്ടാവുക ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിരിക്കും, ആൻഡ് ദാറ്റ് വിൽ ബി ദിസ് പെർട്ടിക്കുലർ ആംഗിൾ, ഇതായിരിക്കും. കണ്ടോ, ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷന്റെ ഐഡിയ. പിടി കിട്ടി എല്ലാവർക്കും, എവരി വൺ? എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യത്തിൽ വേണമെങ്കിൽ പെട്ടെന്ന് ചോദിച്ച്, ഇഫ് യു നീഡ് എനി ക്ലാരിറ്റി ഇൻ ദാറ്റ് ഇഷ്യൂ, ഇൻ ദാറ്റ് ടോപ്പിക്, ഇൻ ദാറ്റ് ഐഡിയ, ജസ്റ്റ് ആസ്ക്. പെട്ടെന്ന് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ വേഗം നോട്ട് ചെയ്തേ ഫാസ്റ്റായിട്ട്.
എന്നിട്ടാണ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള ഡിസ്കസ് ചെയ്യാം. നിങ്ങളോ വേഗം ഒരു മിനിറ്റ് മാക്സിമം. ഓക്കെ ആണ് എല്ലാവർക്കും. നോട്ട് ചെയ്തു, വേഗം നോട്ട് ചെയ്തു, വേഗം നോട്ട് ചെയ്തു. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ എഴുതി വെച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോലത്തിൽ എഴുതി വെച്ചു, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ഫൈൻ, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ആവശ്യം, നമുക്ക് എവിടെയാണ് ഈ സാധനം ഉപയോഗപ്പെടുത്തേണ്ട വരിക എന്നാണ് ഞാൻ അടുത്തത് പറയുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ഈ ഡിസ്കഷൻ ഒക്കെ നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ആളെ തന്നാൽ, ഇഫ് ദ ട്രയാങ്കിൾ ഈസ് ഗിവൺ, നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് അറിയാം, ശരിയല്ലേ. ട്രയാങ്കിൾ തന്നാൽ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പക്ഷേ ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞേ, ഇന്നലെ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞേ സുഹാന, ട്രയാങ്കിൾ തന്നാൽ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ അറിയാം, ബട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞേ? നമ്മൾ പറഞ്ഞാണല്ലോ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ആ സെക്കൻഡ് ടൈപ്പ് ഏതാ? വേർഡ് പ്രോബ്ലം. വേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ട്രയാങ്കിൾ വിൽ നോട്ട് ബി പ്രൊവൈഡഡ്. ഇൻസ്റ്റെഡ് ട്രയാങ്കിൾ വരയ്ക്കാൻ ആവശ്യമായ ചില ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതാണ് നമ്മുടെ മുമ്പിൽ തരിക. ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിന്റെ ചില ഹിന്റ്, ആ ഹിന്റ് കൃത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രയാങ്കിൾസ് വരയ്ക്കേണ്ട വരും. ആ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ചില ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ എലവേഷൻ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചോട്ടോ. നമുക്ക് പ്രോബ്ലം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേർഡ് പ്രോബ്ലം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലം തരിക. അങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ഫിഗർ ഇല്ലാണ്ട് കേട്ടോ, ഫിഗർ ഇല്ലാതെ പ്രോബ്ലം മാത്രം നമുക്ക് തന്നാൽ എങ്ങനെ നമ്മൾ ഫിഗർ വരയ്ക്കും എന്നല്ല നമുക്ക് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആദ്യം നോക്കുക, നമ്മുടെ പേജ് നമ്പർ 198 എടുത്തേ നോട്ട്ബുക്കിലെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 198 വേഗം. പേജ് നമ്പർ 198 എടുത്താ എക്സാമ്പിൾ 1 ഒന്ന് നോക്കിയാ അതിലെ റിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. എക്സാമ്പിൾ 1, A tower stands vertically on the ground. From a point on the ground, which is 50 meter away from the foot of the tower, the angle of elevation of the top of the tower is found to be 60 degrees. Find the height of the tower. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കല്ലേട്ടോ, ഞാൻ പറയാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ വേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞ ടൈപ്പ്. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് മറിച്ച് ഞാൻ പറയാം. പേജ് നമ്പർ 203 എടുത്തേ, 203 തൊട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 16 ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലുണ്ട്, എക്സസൈസ് 9.1 കണ്ടോ. ഈ 16 ക്വസ്റ്റ്യനിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അതും ശരിക്കും എക്സാമിന് തരാനുള്ള സാധ്യത വളരെ റയർ ആട്ടോ. 3 ക്വസ്റ്റ്യൻ്റെ ഫിഗർ അവിടെ തന്നിട്ടുണ്ട്, ബാക്കി 13 ഫിഗർ ഇല്ല. എക്സാമിന് 16 ഫിഗർ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എല്ലാ ക്വസ്റ്റ്യനും പാരഗ്രാഫായി കൊടുത്തിരിക്കുക, ക്വസ്റ്റ്യനെ വായിച്ച് മനസ്സിലാക്കി ഫിഗർ പറയും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ 198 തിരിച്ചു വരാം. ഇവിടുത്തെ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ്. എന്നിട്ട് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഇസ് 15 meters അവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ, ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ ഇസ് ഫൗണ്ട് ടു ബി 60 degrees. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഫിഗർ ആക്കി കൺവേർട്ട് ചെയ്യാം, ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. നമുക്കിത് എവിടെ ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എ ഗ്രൗണ്ട്. അപ്പൊ ഗ്രൗണ്ട് നമ്മൾ ചുമ്മാ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ദാറ്റ്സ് എനഫ്. അത് ഇത്രയും ലെങ്ത് ഒന്നും വേണമെന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ബുക്കിലെ സ്പേസ് ഒക്കെ അനുസരിച്ച് വരച്ചാൽ മതി. എന്നിട്ട് ഈ ഗ്രൗണ്ടില് ഒരു ടവർ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടവർ നമുക്കറിയാം എപ്പോഴും ഗ്രൗണ്ടിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ടവർ നിർത്തുന്നത്. ഒരൊറ്റ സെക്കൻഡ്.
ഐ എം സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രൗണ്ടിൽ നമുക്കൊരു ടവർ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടവർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെ, ഏതെങ്കിലും ടവർ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ടവർ പണിതു വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇല്ലല്ലോ. ടവർ ബിൽഡിംഗ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടവർ ഉണ്ട്. എന്നിട്ട് പറയാണ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദി ടവർ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ആ പോയിന്റ് പെക്കുലാരിറ്റി നോക്കി, എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ആണ്, പോയിന്റ് പെക്കുലാരിറ്റി ഈസ് 15 meters away from the foot of the tower, angle of elevation of top of the tower is 60 degrees. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് വെൻ വി വ്യൂ ടു ദ ടോപ്പ് ഓഫ് ദ ടവർ, ഇവിടെ നമ്മൾ ടവറിന്റെ ടോപ്പിലേക്ക് നോക്കിയാൽ ആ ആംഗിൾ 60 degrees ആണ്. കണ്ടോ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇവിടെ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇത്രയും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റിന്റെ പണിയുണ്ട്. പക്ഷെ ഫിഗർ വരയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളിങ്ങനെ ഫിഗർ ഒക്കെ വരച്ചുമ്പോൾ എന്ത് ചെയ്യുന്നു അറിയോ, വി വിൽ റൈറ്റ് സ്യൂട്ടബിൾ നെയിം, നമ്മൾ ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയും. Let AB is the tower, C is the point on the ground. എങ്ങനെ നമുക്ക് ഈ ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടെത്താം? നാദിയ എന്തായാലും മെത്തേഡ് എന്താ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ടവർ ഒന്ന് പറഞ്ഞേ. tan 60, അബ്സല്യൂട്ട്ലി. കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോ തന്നെ അറിയാം, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇത് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്ന ടാൻ ആണ്. By taking tan 60, we can find the height. കൃത്യമായി സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. tan 60 equal to AB by BC. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോഴേ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിലെ പോലെ ടവർ ഒന്നും വരയ്ക്കാൻ പോകണ്ട കേട്ടോ, ചുമ്മാ ഒരു ലൈനീസ്. ഓക്കെ, നമ്മൾ കൃത്യം അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ടവർ. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് tan 60 എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 15 meters. അപ്പൊ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്, നമ്മൾ അവസാനം ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് എഴുതും? ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് ഇത്രയാണ്. അല്ലെ, എന്തിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് പ്രത്യേകം ഒന്ന് ലാസ്റ്റ് എടുത്തു എഴുതണമെന്ന് മാത്രം ഓർത്തിരിക്കുക. പിടി ഇടിയോ എവരി വൺ? ശരി, എങ്കിൽ നമുക്ക് ജസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കി, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എല്ലാവരും. ആദ്യം വേഗം വായിച്ചു റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, ഫിഗറിലേക്ക് നോക്കണ്ട കേട്ടോ. ചില ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമുണ്ട്, ചിലപ്പോൾ ഫിഗർ തരില്ല. വേഗം അവിടെ ഒരു ഡെസിമൽ ഒക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി മീനിങ് കിട്ടണം കേട്ടോ, ചോദിക്കുമ്പോൾ മീനിങ് എനിക്ക് കിട്ടണം, ശ്രദ്ധിച്ചു വായിക്കാം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റോടെ മാക്സിമം. Thirty seconds more to read the question. Okay, right. അപ്പോൾ ഒന്ന് ക്വസ്റ്റിന് മീനിങ് പറഞ്ഞ കേക്കട്ടെ, എന്താണ് ക്വസ്റ്റിനിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഐഡിയ? സ്നേഹല വേഗം. ആ
ക്വസ്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു ഐഡിയ പറഞ്ഞാൽ മതി. മൊത്തത്തിൽ എനിക്ക് ഓരോ വേർഡ് ബൈ വേർഡ് എനിക്ക് മീനിങ് കിട്ടണ്ട, മൊത്തത്തിൽ ഐഡിയ പറഞ്ഞാൽ മതി ക്വസ്റ്റിൻ്റെ. 1.3 മീറ്റർ ടോപ്പ് ബിലോ ദ ടോപ്പ് ഓഫ് ദ പോൾ. ആ ഒരു ടോട്ടൽ മീനിങ്, ക്വസ്റ്റിൻ്റെ ഒരു ടോട്ടൽ മീനിങ് പറ. ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഹൊറിസോണ്ടൽ. ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഉണ്ട്, 5 മീറ്റർ ഉണ്ട്, 1.3 മീറ്റർ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക, ക്വസ്റ്റിൻ്റെ ഒരു മീനിങ് വരട്ടെ. ഇവിടെ കിട്ടിയില്ല ടോട്ടൽ മീനിങ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഹനാൻ സർ, ഒരു ഇലക്ട്രീഷ്യന് ഒരു പോൾ നന്നാക്കാൻ വേണ്ടി കയറണം, അപ്പൊ അതിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. പിന്നെ ആ പോയിന്റ് 1.3 മീറ്റർ, പിന്നെ ആ ആംഗിൾ ഇൻക്ലൈൻ ചെയ്യണത് 60. ഓക്കെ, എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് പറഞ്ഞോ, കറക്റ്റാ. വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്? ഹൈറ്റ് ഓഫ്, മ്യൂട്ട് ആയി പോയി ഹനാൻ, മ്യൂട്ട് ആയി പോയി. സാർ, ഹൈറ്റ് ഓഫ് ദാറ്റ്. ഹൈറ്റ് ഓഫ് ദാറ്റ് എന്നാ ശിവ, നമ്മൾ എന്താ അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കണ്ടേ? അത്ര ഓക്കെയാ. എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദി ലാഡർ. ഹൈറ്റ് ഓഫ് ദി ലാഡർ നമുക്ക് വേണം, പിന്നെ അത് മാത്രം മതിയോ? അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ആ കറക്റ്റ് പൊസിഷനിൽ റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ലാഡർ കൂടെ ഒരു സാധനം കൂടെ കണ്ടുപിടിക്കാൻ പറയണ്ടല്ലോ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ലാഡർ കൂടാതെ. വൺ മോർ തിങ്, ഇതിനകത്ത് ടോട്ടൽ മീനിങ് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യനിന്റെ കംപ്ലീറ്റ് അർത്ഥം പിടികിട്ടില്ലെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റില്ല. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതികൾ ഇത്രയൊക്കെയാണ്. ഹിയർ വി ഹാവ് എൻ ഇലക്ട്രിക് പോസ്റ്റ്, ആദ്യമേ പറയുന്നത് അതിനെ കുറിച്ചാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് നമുക്കുണ്ട്, അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഒരു ഐഡിയ. ഗ്രൗണ്ട് ആസ് യൂഷ്വൽ, ഗ്രൗണ്ടില് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ നിൽക്കുകയാണ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഇലക്ട്രിക് പോസ്റ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കയറണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാളും, ഇപ്പൊ നമ്മൾ ലൈൻമാൻമാരൊക്കെ പോസ്റ്റ്മാൻമാരൊക്കെ കയറുമ്പോൾ ഒരിക്കലും ഇലക്ട്രിക് പോസ്റ്റ് തുമ്പത്തേക്ക് കയറൂല, അങ്ങനെ കയറും. ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ഏറ്റവും മുകളിൽ, അതിന്റെ ഏറ്റവും ടിപ്പിൽ കയറി വന്നിട്ടാണ് ഈ സാധനം നന്നാക്കുക. അല്ല, കുറച്ച് താഴെ അല്ലേ, ലാഡർ കുറച്ച് താഴെയാണ് വെക്കുക, കയറി നിൽക്കുക. അപ്പോഴല്ലേ നമുക്ക് കയറി നിന്നിപ്പോ ടോപ്പിൽ നമുക്ക് നന്നാക്കണമെങ്കിൽ ഒരു ഹൈറ്റ് കിട്ടണമല്ലോ. അപ്പൊ ഇതിലേക്ക് ഒരു ലാഡർ ഇതിങ്ങനെ ചാരി വെച്ചേക്കാണ് like this. അപ്പൊ ഈ ലാഡർ ചാരി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് 1.3 മീറ്റർ ഫ്രം ദ ടോപ്പ്, അല്ലെ, മോളിൽ നിന്ന് 1.3 മീറ്റർ താഴെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, കുറേ കാര്യങ്ങൾ നമ്മൾ ഫിഗറിൽ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാണുന്ന മൊത്തം ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 5 മീറ്റർ. ഈ കാണുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1.3 മീറ്റർ, കണ്ടോ. ഓക്കെ, ഇനി നമ്മളുടെ ടാർഗറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലാഡറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. രണ്ട്, ഇവിടെ ഫിഗറിന് പേരൊക്കെ കൊടുക്കുക കേട്ടോ. എ ബി ആണ് ടവർ, സി ഡി ആണ് ലാഡർ. അപ്പൊ ലാഡറിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ക്ലിയർ ലെങ്ത് ഓഫ് സി ഡി ആണ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ അവസാനം പറഞ്ഞിരിക്കുന്നത്, ഓൾസോ ഹൗ ഫാർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പോൾ ഷുഡ് ഷീ പ്ലേസ് ദ ഫൂട്ട് ഓഫ് ദ ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഫിഗറിൽ ഏത് ലെങ്ത് ആയിരിക്കുന്നു എന്ന് പറയാം. ഈ ഫിഗർ ഏത് ലെങ്ത് ആയിരിക്കും? ഷാഹിദെ, ഏത് ലെങ്ത് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെന്റൻസ്, ഓൾസോ ഹൗ ഫാർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പോൾ ഷുഡ് ഷീ പ്ലേസ് ദ ഫൂട്ട് ഓഫ് ദ ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗറിൽ, ഇപ്പൊ എന്റെ ബോർഡിലെ ഫിഗറിൽ ഏത് ലെങ്ത് ആയിരിക്കും? എന്താണ് ആ ലെങ്തിന്റെ പേര്? സിയോ? സി എന്ന് പറഞ്ഞ ലെങ്ത് ഉള്ള ഒരു പോയിന്റ് അല്ലേ. ചിന്തിക്കുന്നില്ല, ചിന്തിക്ക്, ചിന്തിക്ക അതിനെ കുറിച്ച്. ഫായിസ് എന്ന് പറയാ മോനെ, ഒന്നോടെ ഡി സി ഓൾറെഡി 1.3 നമുക്ക് തന്നിട്ടുണ്ട്. അതല്ല, ബി സി ഓൾറെഡി 5 ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ബി സി, ദാറ്റ്സ് കറക്റ്റ്, ഐം സോറി, ബി സി ഈസ് കറക്റ്റ്. ഈ ലെങ്ത് പോളിന്റെ ഫൂട്ട്, പോളിന്റെ ഫൂട്ട് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോയിന്റ് ഫൂട്ട് ഓഫ് ദ പോൾ എന്ന് പറയുന്നത്, ഈ കാണുന്ന ആള്, ഈ കാണുന്ന പോയിന്റിൽ നിന്നും നോക്കി, നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റിൽ നിന്നും കറക്റ്റ് കണ്ടോ എത്ര ലെങ്തിലാണ് ഈ പോയിന്റിൽ നിന്നും നമുക്കുള്ളത്.
ലാഡറിന്റെ ഫുട്, ഇതാണ് ലാഡറിന്റെ ഫുട് എന്ന് പറയാം. എത്ര ദൂരത്തിലാണുള്ളത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ കണ്ടു. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള ഫിഗർ കേട്ടോ. ജസ്റ്റ് അതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കി പെട്ടെന്ന്. നോക്കി വേഗം വേഗം വേഗം. അപ്പൊ അവിടെ ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറയുമ്പോൾ റൂട്ട് ത്രീയുടെ വാല്യൂ ഒക്കെ ഉപയോഗിക്കാൻ, അങ്ങനെ വരുമ്പോൾ നമ്മൾ 1.7 എന്നുള്ള വാല്യൂ ഒക്കെ കൊടുക്കണേ. ഇവിടെ സംഗതി സിമ്പിളാ, വേറൊന്നുമില്ല. ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ 5 ഒരു 1.3 വരുമ്പോൾ ഈ കാണുന്ന ലെങ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.7 എന്ന് കിട്ടും അല്ലേ. 5 - 1.3. നമ്മൾ നേരെ റൈറ്റ് ട്രയാംഗിൾ എടുക്കും. റൈറ്റ് ട്രയാംഗിൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 60 ഡിഗ്രി ആണ്. അതുപോലെ സിമ്പിൾ ആയിട്ട് ഈ കാണുന്ന ആളെ കണ്ടുപിടിക്കുക, ഇവനെയും കണ്ടുപിടിക്കാം, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയുള്ളൂ സംഗതി. ല്ലേ കുഴപ്പമില്ല. ശരി, ഇനി ഇതിനകത്ത് ഒരു സ്പെഷ്യൽ കേസ് ഇടാന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകട്ടോ. ഇനി ഇതിനകത്ത് സം ടൈംസ് ചെറിയൊരു പ്രശ്നക്കാരന് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാൾ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ നമ്മളോട് പറയും. ഇപ്പോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ എടുത്താൽ വായിക്കാനോടെ ഞാൻ പറയാം. വൺ സെക്കൻഡ്, അത് ഷെയർ ചെയ്യാം, ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. ഈ നമ്മളൊരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോഴേ, ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ഒരു ഇത്തിരി ഡിഫറെന്റ് ആയ ഒരു സംഗതി വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. നോക്കിക്കോ, നമ്മളോട് പറയാണ് ഒരാള് ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നു, ഒരു പോയിന്റിൽ വ്യൂ ചെയ്യാണ്. അങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ ആൾ ഇത്ര ഡിഗ്രിയിലൊക്കെ കണ്ടു എന്നൊക്കെ ഐഡിയാസ് ഒക്കെ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു പ്രശ്നം ഇടാൻ ഞാൻ പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ, ബോർഡിലേക്ക് നോക്കിയാൽ മതി. ആൻ ഒബ്സർവർ 1.5 മീറ്റർ തോൾ, ബോർഡ് നിങ്ങൾ ബുക്കിൽ നോക്കണ്ട കേട്ടോ. ആൻ ഒബ്സർവർ 1.5 മീറ്റർ തോൾ ഈസ് 28.5 മീറ്റർ അവേ ഫ്രം എ ചിമിനി. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ചിമിനി ഫ്രം ഹെർ ഐസ് ഈസ് 45 ഡിഗ്രി. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ചിമിനി? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ ആദ്യം. ഫഹദേ, എന്താ ക്വസ്റ്റ്യന്റെ അർത്ഥം? ഒബ്സർവറുടെ ഹൈറ്റിനാണ് 1.5. ഓക്കെ, പിന്നെ പിന്നെ അവേ ഫ്രം ചിമിനി 28 പോയിന്റ്, അല്ലല്ല, ചിമിനിയുടെ ഹൈറ്റ് 28.5 മീറ്റർ. ചിമിനിയുടെ ഹൈറ്റ് 28.5 മീറ്റർ ആണ് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കാരണം ലാസ്റ്റ് സെന്റൻസ് വാട്ട് ഇസ് ഹൈറ്റ് ഓഫ് ചിമിനി എന്നാണ്. 28.5 ആണ്, തീർന്നു. അവരോട് അല്ലല്ല, ആ ഫ്രം ദ ചിമിനി. ആരെ? ഫ്രം ദ ചിമിനി. ഫ്രം ദ ചിമിനി, ഫ്രം ദ ചിമിനി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ മീനിങ്. ഇപ്പോ നമ്മൾ ആ ക്വസ്റ്റ്യന്റെ മീനിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം വരിക. ഇത് കണ്ടോ, നമുക്കൊരു ബിൽഡിംഗ്, സോറി, ഒരു ഗ്രൗണ്ടില് ഇതിങ്ങനെ ഒരു ചിമ്മിനി നിൽക്കുകയാണ്. ഈ ചിമ്മിനി എന്ന് പറഞ്ഞാലേ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ചിമ്മിനി മാത്രമല്ല കേട്ടോ, ഫാക്ടറീസിലൊക്കെ വലിയ ഹൈറ്റ് ഉള്ള ചിമ്മിനി ഉണ്ടാവും, നമ്മൾ പുകക്കുഴൽ എന്ന് പറയും. ഓക്കെ, അതാണ് ഈ ചിമ്മിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഈ ചിമ്മിനിയിൽ നിന്നും, ഈ ചിമ്മിനിയിൽ നിന്നും 28.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. 28.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ ആള് ചിമ്മിനിയുടെ ടോപ്പിലേക്ക് നോക്കി അല്ലെ. ആംഗിൾ ഓഫ് എലവേഷൻ ടു ടോപ്പ് ഓഫ് ചിമ്മിനി എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഈസ് 45 ഡിഗ്രി. ഇതുവരെ നമ്മൾ പഠിച്ചതനുസരിച്ച് ശ്രദ്ധിച്ചു കേട്ടോ, ദ ഡിസ്കഷൻ സോ ഫാർ നമ്മൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഈ കാണുന്ന പോയിന്റിൽ നിന്ന് നോക്കുന്നു ടു ദ ടോപ്പ് ഓഫ് ദ ചിമ്മിനി അല്ലെ, ഇങ്ങനെയായിരുന്നു നമ്മൾ അതിനെ മെൻഷൻ ചെയ്യേണ്ടത്. ആം ഐ റൈറ്റ് അല്ലെ? പോയിന്റ് നേരെ നോക്കുന്നു. ഇവിടെ എന്താ പ്രശ്നം അറിയാം? നോക്കി ശേഷ സാർ, ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ പൊക്കം എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 1.5 മീറ്റർ ആണ് ഈ ആളുടെ പൊക്കം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടവരെന്ന് അറിയോ, ഈ ആളുടെ ഹൈറ്റ് നമ്മൾ ഒന്ന് ഡിനോട്ട് ചെയ്യേണ്ടവരും. നോർമലി നമുക്ക് അങ്ങനെ വരാറില്ല, പക്ഷേ ഇഫ് ദി ഹൈറ്റ് ഓഫ് ഒബ്സർവർ ഈസ് മെൻഷൻഡ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ആ ഒബ്സർവറെ ഇങ്ങനെ ഒന്ന് ഡിനോട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒബ്സർവർ, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചുമ്മാ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ, വേറൊന്നുമല്ല.
ഒബ്സർവറുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഇവിടെ നിന്നും ഒബ്സർവറുടെ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഇത് ഇങ്ങനെ വരും. ഒബ്സർവർ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കുന്നു അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ ആംഗിൾ വരും. എന്നാ എന്തെങ്കിലും പേരൊക്കെ കൊടുക്കുക കേട്ടോ. സപ്പോസ് എ ബി ആണ് ഒബ്സർവ് ചെയ്യുന്ന ആള്, സി ഡി ആണ് നമ്മുടെ ചിമ്മിനി, ഈ പോയിന്റ് ഇ ആന്നിരിക്കട്ടെ. നമ്മളിവിടെ ബാക്കി അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഓഫ് ടവർ ആണ്. നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ എടുക്കുന്ന റൈറ്റ് ട്രയാംഗിളിന്റെ പേരൊന്ന് പറഞ്ഞു കേക്കട്ടെ. അഭിഷേക് ബിജു, ഏത് റൈറ്റ് ട്രയാംഗിൾ നമ്മൾ ചൂസ് ചെയ്യാം? എ സി ഡി. റൈറ്റ് ട്രയാംഗിൾ എ സി ഡി നമ്മൾ എടുക്കും. എ സി ഡി എടുക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എ സി ഡി റൈറ്റ് ട്രയാംഗിൾ അല്ലല്ലോടാ, എ സി ഡി എന്നാണോ പറഞ്ഞത്? എ സി ഡി അഭിഷേക്, അഭിഷേക് വൺ സെക്കൻഡ്. എ സി ഡി, എ സി ഡി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ വരയ്ക്കണ്ടേ, ഇങ്ങനെ വരയ്ക്കണ്ടേ? ഇതല്ലേ എ സി ഡി വരിക? ഈ ട്രയാംഗിളിന്റെ ഏതെങ്കിലും സൈഡ്സ് നമുക്ക് അറിയാവോ? സോറി, ഈ ട്രയാംഗിളിന്റെ ഏതെങ്കിലും ആംഗിൾസ് നമുക്ക് അറിയാവോ? സോറി, സൈഡ് അല്ല. അവിടെയാണ് പ്രശ്നം. എ സി ഡി നമുക്ക് ആംഗിൾസ് ഒന്നും അറിയില്ല കേട്ടോ. സോ എ സി ഡിയുടെ പുറം നമ്മൾ പോയിട്ട് കാര്യമില്ല. ബി ഡി ഇ നമുക്ക് എടുക്കാം. പക്ഷെ ബി ഡി ഇ എടുക്കുമ്പോഴേ ബി ഡി എനിക്ക് അറിയില്ല, ബി ഇ എനിക്ക് അറിയാം, ഡി ഇ എനിക്ക് അറിയില്ല. ശരിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കണട്ടെ ഞാൻ പറയുന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഈ കാണുന്ന 28.5 ഇവിടെയും കൊടുക്കാം. ദിസ് വൺ ഈസ് ഓൾസോ 28.5. ഇവിടെ 45 ഡിഗ്രി ആണ്. ട്രിഗണോമെട്രിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ഒരു 28.5 കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ചിമ്മിനി ഒന്ന് പറഞ്ഞേ മുഹമ്മദ് അലി. ഹൈറ്റ് ഓഫ് ചിമ്മിനി എത്രയായിരിക്കും? 28.5 + 1.3. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്. കാരണം ചിമ്മിനി എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് സിയിൽ നിന്ന് ഡി വരെയാണ്, 28.5 ഡിയിൽ നിന്ന് ഇ വരെയാണ്. ഇവിടെ വീണ്ടും ഒരു 1.5 ബാക്കിയുണ്ട്. അപ്പൊ മൊത്തം എന്ത് വരും? 28.5 + 1.5 = 30 മീറ്റർ. അപ്പൊ അതില് ഇതാണ് അവിടുത്തെ പ്രശ്നക്കാരൻ. ഒബ്സർവറുടെ ഹൈറ്റ് തന്നാൽ, ഒബ്സർവറുടെ ഹൈറ്റ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹൈറ്റ് ഫിഗറിൽ നോട്ട് ചെയ്യണം. ഇപ്പൊ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടില്ല, ഒരാൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് അതിനെ കാണിച്ചാൽ മതി. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ച്, നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ എഴുതി വെച്ച്. ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റ് നമ്മൾ ഫിഗറിൽ നോട്ട് ചെയ്യണം. ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ ഇല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇഫ് ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒബ്സർവറുടെ ഹൈറ്റ് ഇല്ലായിരുന്നു സപ്പോസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിഗറിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഫിഗർ ആകെ നമുക്കൊരു സിമ്പിൾ റൈറ്റ് ട്രയാംഗിൾ എടുത്ത് എങ്ങനെ വരയ്ക്കാം? ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ, ഇത്തരത്തിൽ നമ്മുടെ ഫിഗർ തീർന്നു. ഇങ്ങനെ നമ്മുടെ ഫിഗർ തീർന്നു. ഇത് നമ്മുടെ ചിമ്മിനി, എ ബി ചിമ്മിനി. ഈ കാണുന്ന പോയിന്റ് നോക്കുന്നു, ഇവിടെ 45 ഡിഗ്രി. ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ ഇല്ലായിരുന്നു എങ്കിൽ ഇത് 28.5. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ ഉണ്ട്, നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതാവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്തേ. ഓക്കെ, ഓക്കെ, പറയാലോ അല്ലേ. ശാലായി ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഇതിനകത്ത് അടുത്തതായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ തന്നെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണേ. വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പൊ ബിൽഡിങ്ങോ ടവറോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആളോ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് പരിശോധിക്കലല്ല നമ്മളുടെ ലക്ഷ്യം, നമുക്ക് ആൻസറിലേക്ക് എത്തണം. ഓക്കെ, ഗ്രൗണ്ടൊക്കെ ചുമ്മാ ഒരു വര മാത്രം. റൈറ്റ്, സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതണ്ടോ, കൺസൾട്ട് വായിച്ചിട്ട് ഫിഗർ വരച്ചാൽ മാത്രം മതി. സ്പീഡ്.
From a point P on the ground, the angle of elevation of top of a 10 meter tall building is 30 degree. A flag is hoisted at the top of the building and the angle of elevation to the top of flagstaff or flag post or the load of. From the point is 45 degree, find the length of the flag post and the distance of building from the point. Figure varakya, maximum information figure la mark kiya, figure name kodukva, idakkana ningada pani. അവിടെ രണ്ട് മിനിറ്റ് മാക്സിമം കേട്ടോ, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ രണ്ട് മിനിറ്റ് മാക്സിമം. ഒരു മിനിറ്റ് ഉണ്ട്, ഡ്രോ ദ ഫിഗർ, യു ഹാവ് വൺ മോർ മിനിറ്റ്. ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ കാണിച്ചില്ലേ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് വേർഡ് പ്രോബ്ലം ആയിട്ടാണുള്ളത്. ഫിഗർ വരച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ ബാക്കി ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ. ഓക്കെ റൈറ്റ്, ഒന്ന് കാണിച്ച എല്ലാവരും ഫിഗർ ഒന്ന് കാണിച്ച ബോർഡിലേക്ക് കാണട്ടെ, സ്ക്രീനിലേക്ക് കാണിച്ച്. ഞാൻ പറയാതെ മാറ്റെടുത്തു കേട്ടോ, പറയാതെ മാറ്റരുത്. അത് ഞാൻ രണ്ട് ഫിഗർ ആയിട്ടാണ് കാണാൻ വരച്ചേ, അത് ഞാൻ ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് പിടിച്ച്. ആ ഓക്കെ ഓക്കെ, ഞാൻ നേരെ കയറ്റി പിടിച്ച് നോക്കട്ടെ. കുറച്ചുകൂടെ മെഷർമെന്റ്സ് നോട്ട് ചെയ്യാനുണ്ടല്ലോ, അതിനെ ഇത്തിരി കൂടെ വലുതാക്കി വരയ്ക്കാം കേട്ടോ, തീരെ ചെറുതായിട്ട്. ഫിഗർ വരയ്ക്കുമ്പോൾ തീരെ ചെറുതാവരുത്, ഒരുപാട് വലുതും ആവരുതേ. മുർശിദാറ ഫിഗർ ലൈറ്റിന്റെ ഒരു കണിഷ് പ്രശ്നമുണ്ട്. ശർമ്മയുടെ ഫിഗറിൽ ആ ഗ്യാപ്പ് കുറച്ചുകൂടെ വേണമെങ്കിലേ കൂട്ടായിരുന്നു, ആ രണ്ട് പോയിന്റ് തമ്മിലുള്ളത്. നോക്കാം, ട്രയാങ്കിൾസ് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും. ഇത്തിരി കൂടെ ഹൈറ്റ് കൂട്ടി കുറച്ചും കൂടുതൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 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 അഭിഷേകാറിന്റെ ഫിഗറിൽ കുറച്ചുകൂടെ കംപ്ലീഷൻ വരാനുണ്ടല്ലോ, ഒരു പോർഷൻ ആയിട്ട്. റിസ്വാനിന്റെ നോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. യാസീന്റെ ഫിഗറിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമാണ്, ഗ്യാപ്പ് ഒരിത്തിരി കൂടെ കൂട്ടിയാൽ നല്ലതാണ്. ഓക്കെ ഓക്കെ ഫൈൻ, മാറ്റി. ഒരു 90% എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കി, ഫ്രം എ പോയിന്റ് പി ഓൺ ദ ഗ്രൗണ്ട് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ 10 meter ടോൾ ബിൽഡിംഗ് ഇസ് 30 degree. അപ്പൊ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, ആദ്യം തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദർ ഇസ് എ ഗ്രൗണ്ട് ആൻഡ് ഇൻ ദ ഗ്രൗണ്ട് ദർ ഇസ് എ ബിൽഡിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗിന്റെ ഹൈറ്റ്. അപ്പൊ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ അങ്ങ് നോട്ട് ചെയ്ത് പോകാം. ബിൽഡിംഗിന്റെ ഹൈറ്റ് 10 meter ആണ്. ഒരു പോയിന്റ് പി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പി എത്ര ദൂരത്തിലാണെന്ന് നമുക്ക് അറിയില്ല. ഈ പിയിൽ നിന്നും ടോപ്പ് ഓഫ് ദ ബിൽഡിംഗിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree ആണ്. ഇത്രയുമാണ് നമുക്ക് പ്രൈമറിലി തന്നിരിക്കുന്ന ഡേറ്റാസ്, ശരിയല്ലേ. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി, എ ഫ്ലാഗ് ഈസ് ഹോയിസ്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ഈസ് 45 degree. ഈ ബിൽഡിംഗിന്റെ മുകളിൽ വി ആർ ഹോയിസ്റ്റിംഗ് എ ഫ്ലാഗ്. അപ്പൊ നമുക്ക് വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഇത്തിരി കൂടെ ഹൈറ്റ് കൂട്ടി വരച്ചത് നല്ലതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കപ്പോ നോട്ട് ചെയ്യാൻ എളുപ്പമുണ്ടോ, മറ്റേ ഫിഗറിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ വരും, ഭയങ്കര ലെങ്ത് കുറഞ്ഞു പോകുന്നത്. ഇങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരു ഫ്ലാഗ് പോസ്റ്റ്. ബ്ലൂ ആയിട്ട് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, കറക്റ്റ് ഈ ടിപ്പിൽ നിന്നാട്ടോ ഫ്ലാഗ് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടില്ലേ,
ഈ ഫ്ലാഗ് പോസ്റ്റിലേക്ക് നമ്മുടെ സെയിം പോയിന്റിൽ നിന്നുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, ഈസ് ഗിവൺ ആസ് 45 ഡിഗ്രി. ഫ്ലാഗ് പോസ്റ്റിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ കംപ്ലീറ്റ് 45 ഡിഗ്രിയാണ്. എന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ലെങ്ത് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ഓഫ് ദ ബിൽഡിംഗ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് രണ്ടെണ്ണം നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിടി കിട്ടിയാ? ഫിഗർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമാട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾ ഏതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുക? പിന്നെ അതിനെ പി പി പോയിന്റ് എ ബി സി എന്ന് വിളിക്കുക. ഏത് ലെങ്ത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കേട്ടെ. നജാദ് ഏത് ലെങ്ത് ആദ്യം കണ്ടുപിടിക്കുക ഇവിടെ? അബ്സല്യൂട്ട്ലി. എന്താ പി എ ചൂസ് ചെയ്യാൻ കാരണം? 45 എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ സൈഡ്. 45 എടുത്താൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒന്നും അറിയില്ല. പക്ഷെ 30 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ പി എ ബി ചൂസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ എ ബിയുടെ ലെങ്ത് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് പി എനെ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ പി എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യാൻ സ്വാമിയ? വെൻ പി എ ഈസ് ഒബ്ടെയ്ൻഡ്, ട്രയാങ്കിൾ സി പി അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് പോവാം. വലിയ ട്രയാങ്കിളിലേക്ക് പോയിട്ട് സി എ കണ്ടുപിടിക്കാം. സി എ കിട്ടിക്കഴിയുമ്പോൾ സി എയിൽ നിന്ന് ബി എ മൈനസ് ചെയ്താൽ ഈ കാണുന്ന ആളായി. ദിസ് ഈസ് ഹൗ വി വിൽ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. പിടിയാ എവരിവൺ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ വേർഡ് പ്രോബ്ലംസ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ കൂടി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഫിഗർ വരയ്ക്കേണ്ട എങ്ങനെ ഡിസ്കഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു സംഗതി നമുക്ക് സാധാരണ എക്സസൈസിൽ വരാറുള്ളത് ഷാഡോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഷാഡോ ഓക്കെ, ശരിക്കും എന്താ ഈ ഷാഡോ എന്ന് പറഞ്ഞത്? എന്താ ഷാഡോ സഫൽക്കര? ഷാഡോ എന്നുള്ള സംഭവം നിഴൽ നമ്മൾ മലയാളത്തിൽ പറയും. എങ്ങനെ നിഴൽ ഉണ്ടാവുക? എങ്ങനെയാടാ കേരള? എനി വൺ ഈ നിഴൽ എങ്ങനെയാണ് ഉണ്ടാവുക? സ്ഥിരം നമ്മൾ കാണുന്ന സാധനല്ലേ, എങ്ങനെയാ ഉണ്ടാവുന്ന നിഴല്? പറഞ്ഞു കേക്കട്ടെ. സൂര്യന്റെ ഓപ്പോസിറ്റ് നിഴൽ ആണോ? അപ്പൊ രാത്രിയിൽ നമ്മൾ നടക്കുമ്പോ നിഴൽ ഉണ്ടാവില്ലേ? രാത്രി സൂര്യനില്ലല്ലോ. ലൈറ്റിനെ ഒരു ഒബ്ജക്ട് ലൈറ്റിന്റെ പാസേജിനെ തടഞ്ഞാൽ അവിടെയാണ് ഷാഡോ ഫോം ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഷാഡോയുടെ ലെങ്ത് ഏറ്റവും കൂടുതൽ നട്ടുച്ച സമയത്താണോ വൈകിട്ടാണോ? എപ്പോഴാണ് ഷാഡോയുടെ ലെങ്ത് കൂടുക? നട്ടുച്ചയ്ക്കാണോ വൈകിട്ടാണോ? നട്ടുച്ചക്ക്. നട്ടുച്ചയ്ക്ക് ലെങ്ത് കൂടുതൽ, നല്ല നീളമായിരിക്കും ഷാഡോ. ആണോ? എനിക്കറിയില്ല. ഈ പുറത്തോടെ ഒന്നും ഇറങ്ങിയിട്ടില്ലടാ, ഉച്ച സമയത്തൊന്നും പുറത്തോടെ ഇറങ്ങിയിട്ടില്ല. വീട്ടിൽ തന്നെയാണോ ഫുൾ ടൈം? സാറേ ഞാൻ നെയ്ലോക്കി നെയ്ലോക്കൊണ്ട് നടക്കുമല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. നട്ടുച്ചയ്ക്ക് ഇറങ്ങാറ് സാറേ, പക്ഷെ നെയ്ലോക്കി കൊണ്ട് നടക്കുമല്ല. എന്നാലും ഒരു ഒരു 10-15 വയസ്സിനിടയ്ക്കൊക്കെ ഈ സാധനമൊക്കെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നെയ്ലോ നോക്കിക്കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ നമ്മളിത് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇനി പിന്നെ ഫുൾ ടൈം നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിഴൽ കാണില്ല കേട്ടോ, അത് വേറെ വിഷയം. എപ്പോഴായിരിക്കും നമ്മൾ നിഴലിന്റെ നീളം കൂടുക? വൈകിട്ടാണോ നട്ടുച്ചയ്ക്കായിരിക്കും? എപ്പോഴായിരിക്കും കാർത്തികേ? ചുമ്മാ പറഞ്ഞു നോക്കേ, ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ നിഴലിന്റെ നീളം കൂടുക? എപ്പോഴാണ് നിഴൽ ഷാഡോക്ക് ലെങ്ത് കൂടുക? ഈസ് ഇറ്റ് ഓൺ ദ ന്യൂൺ ടൈം ഓർ ഓൺ ദ ഈവനിങ് ടൈം? ന്യൂണിലാണ്. ആണോ ആയിഷ? ഈവനിങ്ങിലാണ്. എപ്പോഴായിരിക്കും നജാദ ലെങ്ത് കൂടുക? ഈവനിങ് ടൈം ആണ്. ഷാഡോയുടെ ലെങ്ത് ഞാൻ അടുത്ത ഐഡിയ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഈവനിങ് ആണോ നൂൺ ആണോ എന്നുള്ളത്. ഷാഡോ ഫോം ചെയ്യുന്നത് നേരത്തെ ഹനാൻ പറഞ്ഞതുപോലെ ലൈറ്റിന്റെ പാസേജിനെ ഒരു ഒബ്ജക്ട് പ്രിവെന്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇങ്ങനെ ഗ്രൗണ്ട് സപ്പോസ്, ഇങ്ങനെ ഉള്ള ഒരു ട്രീ ഉണ്ടെന്ന് നിങ്ങൾ സപ്പോസ് ചെയ്യുക, മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാട്ടോ. ദേർ ഇസ് എ ട്രീ ഓൺ ദ ഗ്രൗണ്ട്. ട്രീ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ആണല്ലോ, ക്വസ്റ്റ്യൻ മാറുന്നൊന്നുമില്ല. സണ്ണിന്റെ രണ്ട് സിറ്റുവേഷൻ ഞാൻ എടുക്കുക കേട്ടോ. ഒന്ന് ദൈവടെ ഇങ്ങനെ സൺ. ഓക്കെ, സൺ ഇങ്ങനെ നിൽക്കുമ്പോൾ സണ്ണിൽ നിന്ന് ലൈറ്റ് എല്ലാ ഡിറക്ഷനിലും വരും അല്ലേ. അപ്പൊ സണ്ണിന്റെ ലൈറ്റ് ഇത് ഇങ്ങനെ വരും നോക്കോട്ടോ. സൺലൈറ്റ് ഇത് ഇങ്ങനെ എല്ലാ ഡിറക്ഷനിലും സൺലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ വരുന്ന ലൈറ്റ് എല്ലാം എന്താ ഇങ്ങനെ കൂളായിട്ട് കടന്നു പോകും, ഇങ്ങനെ വരുന്ന ലൈറ്റ് എല്ലാം ഇങ്ങനെ കടന്നു പോകും, ശരിയല്ലേ? ഇനി ഇതിലെ വരുന്ന ലൈറ്റ് മൊത്തം ഈ ഒബ്ജക്റ്റിൽ ഇങ്ങനെ ഇടിച്ചു നിൽക്കും, കണ്ടോ? ഈ വരുന്ന ലൈറ്റ് ഒക്കെ ഈ ഒബ്ജക്റ്റിൽ ഇടിച്ചു നിൽക്കും. കാരണം ഈ ട്രീ ഒരു ട്രാൻസ്പെറന്റ് അല്ല, ട്രീ ഒരു ഒപ്പേക് സബ്ജക്ട് ഒബ്ജക്റ്റ് ആണ്, അതിങ്ങനെ വന്ന് ഇടിച്ചു നിൽക്കും. അങ്ങനെ റൈറ്റ്, ശരിയല്ലേ? ക്ലിയർ ആണല്ലേ? ഇങ്ങനെ വന്നു കഴിയുമ്പോ ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നറിയോ, കൃത്യം ഈ ട്രീയുടെ മുകളിലൂടെ ഇതെങ്ങനെ കറക്റ്റ് ട്രീയുടെ ഹെഡിലൂടെ ഒരു ലൈറ്റ് ഇത് ഇങ്ങനെ പാസ് ഇത് വേണം, കൃത്യം ഇവന്റെ ഹെഡിലൂടെ, കണ്ടോ? ഓക്കെ, ഈ ബ്ലൂ ലൈറ്റിന്റെ താഴെയുള്ളവരെല്ലാവരും ഇവരെല്ലാവരും ട്രീനെ ഇടിച്ചു നിൽക്കും. ഈ ബ്ലൂയുടെ മുകളിലുള്ള എല്ലാവരും ട്രീയുടെ മുകളിലൂടെ കടന്നു പോകും, ശരിയല്ലേ? ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ പിള്ളേരെ, ഈ കാണുന്ന പോർഷൻ, ഇത്രയും പോർഷൻ നമ്മള് ഗ്രൗണ്ടില് ഒരു ഡാർക്ക് കളറിൽ കാണും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ കാണും. ആ ബ്ലാക്ക് കളർ നമ്മൾ എന്താ പറയാ, ഷാഡോ ഓഫ് ദ ട്രീ, ഇതാണ് ഷാഡോ. അത്രയും പോർഷനിൽ ഇരുട്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോ സൂര്യൻ സംവരങ്ങി നിൽക്കുക കേട്ടോ, ഞാൻ ബാക്കിയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി കളയണേ. ഇനി ഇതേ സൺ കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഇത് വേണ്ട, ഇങ്ങനെ സെയിം സൺ, ഇപ്പൊ വലിപ്പം കൂടി വേറെ സൂര്യൻ വിചാരിക്കണ്ട കേട്ടോ, സെയിം സൺ ആണ് സപ്പോസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഇങ്ങനെ അടുത്തേക്ക് വരിക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാണുന്ന സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇത് വേണ്ട, ഇങ്ങനെയാണ് ഇപ്പൊ പോവുക, കണ്ടില്ലേ? ഇങ്ങനെയാണോ വരിക? അപ്പൊ ഷാഡോയുടെ ലെങ്ത് ഇത്രയായിട്ട് മാറും. കുറച്ചുകൂടെ കഴിഞ്ഞു സൺ ഇവിടെ എത്തി, ഇങ്ങനെ എത്തി കഴിയുമ്പോ സൺ എന്നുള്ള പറയുന്നത് ഇങ്ങനെയാണ് പോവുക, കണ്ടോ? ഇങ്ങനെ പോകും. അപ്പൊ ലെങ്ത് കുറച്ചുകൂടെ മാറും. കൃത്യം നമ്മുടെ തലയ്ക്ക് മുകളിലാണെങ്കിൽ ഷാഡോ ഉണ്ടാവത്തേയില്ല, കാരണം ലൈറ്റ് ഇങ്ങനെ നേരെ വരും. എത്രത്തോളം നമ്മൾ നഗന്ന് പോകുന്നോ അത്രയും ഷാഡോ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും, എത്രത്തോളം അടുത്തേക്ക് വരുന്നോ ഷാഡോ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ നമ്മളിങ്ങനെ വൈകിട്ട് രാത്രിക്ക് നടന്നു പോവാണെങ്കിൽ നമ്മൾ നടന്ന് 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 സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തേക്ക് വരുംതോറും നമ്മുടെ ഷാഡോയുടെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. സ്ട്രീറ്റ് ലൈറ്റിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഷാഡോ ലെങ്ത് മിനിമം ആയിരിക്കും. സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഷാഡോ ലെങ്ത് എന്ത് ചെയ്യും, കൂടി 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 വരും. ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എനി വൺ ഈ പറഞ്ഞ സംഗതി ആരെങ്കിലും? നേരത്തെയൊക്കെ ഞങ്ങൾ മീൻസ് നിങ്ങളുടെയൊക്കെ ടൈമിൽ ഞാനുള്ള സമയത്തൊക്കെ ഇത് സ്ഥിരം അറിയാം. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും മിക്കവാറും വൈകിട്ട് ഇന്നതേപോലെ ബൈക്കും ഒന്നും അത്ര അവൈലബിൾ അല്ലല്ലോ. കൂടുതലും പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കടയിലേക്കൊക്കെ പോകുമ്പോൾ നടന്നാ പോവുക. അപ്പൊ ഈ നടന്നു പോകുമ്പോൾ കംപ്ലീറ്റ് റോഡ് സൈഡിൽ എന്തുണ്ട്, ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ ഗ്യാപ്പിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഈ നടന്നു പോകുമ്പോൾ കൃത്യം അറിയാം, ഒരു സ്ട്രീറ്റ് ലൈറ്റ് നടന്നു തുടങ്ങി അടുത്തേക്ക് എത്തുമ്പോഴല്ലോ ഷാഡോ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു 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 വരും. സ്ട്രീറ്റ് ലൈറ്റിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഷാഡോ ലൈറ്റ് ഷാഡോയുടെ ലെങ്ത് മിനിമം ആയിരിക്കും. സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ അകന്ന് പോകുമ്പോൾ ലെങ്ത് കൂടി കൂടി വരും. വീണ്ടും അടുത്തതിലൊക്കെ അടുക്കുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും, വീണ്ടും കൂടി കൂടി വരും. കാരണം ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് എന്താണ്, സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി വേറെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി ഒന്ന് പറയാം യാസിനെ, ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ ഷാഡോയുടെ ലെങ്ത് കൂടുക? വൈകിട്ട്. വൈകിട്ടാണ് ഷാഡോ ലെങ്ത് മാക്സിമം ഈവനിങ് ടൈമിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഷാഡോ ലെങ്തിനെ കണക്ട് ചെയ്ത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഫിഗർ വരയ്ക്കാൻ വേണ്ടി. അതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇപ്പോ സപ്പോസ് നമ്മളുടെ ഗ്രൗണ്ട്, നമ്മളതിനെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ, അത് കൂടുതലും നമുക്ക് അതിൽ ആവശ്യമൊന്നുമില്ല. അതിന്റെ യഥാർത്ഥ കൺസെപ്റ്റോ ഷാഡോ എങ്ങനെ ഫോം ചെയ്യാൻ നമുക്ക് വേണ്ട. ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നു, ഒബ്ജക്റ്റിന്റെ ഷാഡോ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഷാഡോ വരയ്ക്കും. ഏത് ഡയറക്ഷനിൽ വേണം വരയ്ക്കാൻ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരയ്ക്കാം കേട്ടോ. ഈ കാണുന്ന ലെങ്ത് ആണ് ഷാഡോ എന്ന് പറയാം. ഇതാണ് ഷാഡോ, ഇത് ഒബ്ജക്റ്റ്. ഷാഡോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സസൈസിൽ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു ഡിസ്കഷൻ നടത്താനുള്ള കാരണം. നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നതിന് വേഗം എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ. ഡൗട്ട് ഞാൻ ചോദിക്കണേ, ഇവിടുത്തെ ഈ ഗ്രൗണ്ടും ഇതാണ് ലൈറ്റ് റേ. ലൈറ്റ് റേയും ഗ്രൗണ്ടും നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടല്ലോ,
നമ്മൾ ഷാഡോയുടെ കേസിൽ വിളിക്കുക സൺസ് ഓൾട്ടിറ്റ്യൂഡ് എന്നാട്ടോ ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് സൺ അല്ലെങ്കിൽ സൺസ് ഓൾട്ടിറ്റ്യൂഡ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുക. നമ്മുടെ നോർമൽ ആംഗിൾ ഓഫ് എലവേഷന് ഷാരോയുടെ കേസിൽ പറയുന്നതാണ് സൺസ് ഓൾട്ടിറ്റ്യൂഡ്. ടേം ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരും കേട്ടോ, അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്താണെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കരുത്. എക്സസൈസിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലൊക്കെ എല്ലാ ക്വസ്റ്റും നമ്മൾ ചെയ്യില്ല, കാരണം ചില ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിലീഷൻ കാറ്റഗറിയിൽ വരും. മോർ ദാൻ ടു ട്രയാംഗിൾസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. മാക്സിമം നമുക്ക് ടു ട്രയാംഗിൾസ് വരെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യും. നോട്ട് ചെയ്തോ എല്ലാവരും? അപ്പോ ലിസൺ, നമ്മള് ഇന്നലെയും ഇന്നുമായിട്ട് ഈ ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ടറി ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഇൻട്രോഡക്ടറി ഐഡിയ വെച്ചിട്ട് നമ്മൾ എക്സസൈസിലേക്ക് നാളെ കയറുകയാണ്. അപ്പൊ അതിന് മുമ്പ് രണ്ട് പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന്, ഹൗ ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ബൈ യൂസിങ് ട്രിഗണോമെട്രി. അവിടെ സൈനും കോസും ടാനും 30, 45, 60 ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗപ്പെടുത്തി കിട്ടും. ചിലപ്പോൾ സിമ്പിൾ ട്രയാംഗിൾ ആയിരിക്കും, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ട്രയാംഗിൾ ആയിരിക്കും. ആ രണ്ട് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഹൗ ടു ഡ്രോ ദ ട്രയാംഗിൾ ഫ്രം ദ ഡാറ്റാസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ജസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാവാനാണ് ആക്ടിവിറ്റി. ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആട്ടോ. ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യും. ആ ഡിവൈസിന്റെ പേര് ക്ലിനോമീറ്റർ എന്നാണ്, ക്ലിനോമീറ്റർ. ഓക്കെ, ആ ഡിവൈസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നാളെ കൃത്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ തേഴ്സ്ഡേയിലേക്ക് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം, കാരണം നമുക്കത് ഫ്രൈഡേ അതുമായി ബന്ധപ്പെട്ട സംഗതി ചെയ്യാനുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. റിമൈനിങ് ഡിസ്കഷൻ ടുമോറോ ആൻഡ് സെയിം. താങ്ക് യു സർ. താങ്ക് യു സർ.